Hi friends, we have a new video. We have a Kerala. We have a Samba. We have a correct place. We have a very good place. We have a very good place. We have a very good place. We have a ഭൂരിപക്ഷം എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏകദേശം ആളുകൾക്കൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിൽ സ്വർണ്ണപ്പണിക്കാരൻ മീൻസ് ഒരു ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അവർക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഒരുപാട് കാറുകൾ ഉണ്ട് വലിയ വലിയ വീടുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ നല്ലോണം ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പരമസഹായം സിമ്പതിയൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കുമല്ലോ അങ്ങനെ നല്ല സ്വഭാവവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് അവർക്ക് രണ്ട് മക്കളാണ് മക്കൾക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നതാണ് പിന്നെ ഭാര്യയും ഇയാളും മാത്രം തന്നെ ഉള്ളൂ വീട്ടിലുള്ളത് അങ്ങനെ ഇവര് ജ്വല്ലറിയിൽ ഇങ്ങനെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവരെ വീട്ടിലേക്ക് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത് അതായത് സാധനങ്ങളെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടാ ഈ അതവിടെ കൊണ്ടേ കൊടുക്കേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് ഈയൊരു ജ്വല്ലറിയുടെ ഉടമ എന്തോ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് ഇയാൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു അത് എന്തോ ആവട്ടെ നിങ്ങൾ ഇനി എന്ത് ഊഹിച്ചാലും ശരി കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച അതായത് ചെറിയ ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ എന്തോ ആവട്ടെ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഊഹിച്ചാൽ മതി അങ്ങനെ കാണാൻ പാടില്ലാത്ത കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു അന്യരാളും ഒരു പെണ്ണും തമ്മിൽ എന്താവും അത് നമുക്ക് പല രീതിയിലും ഇപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പല രീതികളിലും പല ആളുകളും പറയുന്ന കാലമാണല്ലോ ഇപ്പോൾ അങ്ങനെ അതുകൊണ്ട് കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടപ്പോൾ ഇയാൾക്ക് പെട്ടെന്നാകുമ്പോൾ ആർക്കായാലും ദേഷ്യം വരുമല്ലോ അങ്ങനെ ഈ ഭാര്യനെയും ഈ സ്റ്റാഫിനെയും വിളിച്ചിട്ട് ഈ കടക്കാരൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അവൻ പറയും ഏയ് ഞങ്ങൾ അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല അവരുടെ ഭാര്യയും പറയും ഇല്ല ഞങ്ങളങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല ആ ഓക്കെ കുഴപ്പമില്ല എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഈ എൻ്റെ വൈഫുമായിട്ട് എന്തോ ആവട്ടെ അത് കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കണ്ടു എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിൻ്റെ വൈഫിന് ഞാനൊന്ന് വീഴ്ത്തി തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു ഓക്കെ നിങ്ങളിഷ്ടം പോലെ ആവാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിൽ എന്താ പറയുക ഇയാളുടെ ഭാര്യയ്ക്ക് ഒരു പേടിയും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഇയാളുടെ ഭാര്യനോട് ഇയാൾ പറഞ്ഞു ഞാൻ എനിക്കൊരു കുറവായിട്ടാണെങ്കിൽ ഈ അവൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ കൂടെ പോകാനൊന്നും ഇയാളുടെ ഭാര്യ തയ്യാറായില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ഭാര്യനെ ഇയാൾ സ്നേഹിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടത് അങ്ങനെ ഇവർ രണ്ടുപേരും അതായത് സ്റ്റാഫും കടയുടമയും സ്നേഹിക്കുക എൻ്റെ വൈഫിനെ സ്നേഹിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ പ്ലാനിങ് ചെയ്യുന്നത് പക്ഷേ ഇയാൾ സ്റ്റാഫാവട്ടെ അയാളുടെ ഭാര്യയുടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ രണ്ട് മൂന്ന് ദിവസം ഇയാൾ വല വീഴ്ത്താൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടേക്ക് കാറിൽ പോയി നോക്കി അങ്ങനെ ഷോപ്പിൽ വന്നിട്ട് പറയും എടാ തൻ്റെ ഭാര്യ പുറത്തിറങ്ങണില്ലല്ലോ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്നാണ് പറയണത് അപ്പോൾ ഇയാൾ പറയും എൻ്റെ ഭാര്യ അങ്ങനത്തെ ഒരാളൊന്നും അല്ല എൻ്റെ ഭാര്യ അങ്ങനെ ആരെയും ചതിക്കുഴിയിൽ പോയി വീഴൂല എനിക്കുറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ ഞാൻ വല വീഴ്ത്തി കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോണത് അങ്ങനെ രണ്ട് ദിവസം പോയി ചെക്ക് ചെയ്തു കിട്ടിയില്ല കിട്ടാത്ത കാരണം ഇയാൾ പറയാണ് ഞാനിന്ന് ഒരു കാര്യം ചെയ്യട്ടെ ഈ എൻ്റെ വീട്ടിലൊരു സൽക്കാരം കൂട്ടോ എനിക്ക് അങ്ങനെ എൻ്റെ ഭാര്യനെ കാണാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇയാളുടെ ഭർത്താവ് കൈമാറി അത് സ്റ്റാഫ് കൈമാറി ഈ സ്ത്രീക്ക് വിളിക്കണം അങ്ങനെ ഈ സ്ത്രീക്ക് വിളിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു ഗിഫ്റ്റുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ ഡോറ് തുറന്നു തരുമോ ചോദിച്ചു ആ ഓക്കെ ഗിഫ്റ്റല്ലേ കൊണ്ടുവരുന്നത് സാറ് വരുമ്പോൾ സാറിന് സ്വീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ആ ഒരു രീതിയിൽ ഇയാളുടെ ഭാര്യ മാറ്റി ഒരുങ്ങി ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം അങ്ങനെ ഇയാൾ അവിടെ എത്തി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അതുമാത്രമല്ല അവർക്ക് വളരെ സന്തോഷമായി ആ ഒരു സമയത്ത് ഇയാളുടെ ഈ സ്ത്രീയുടെ ഭർത്താവ് വരികയാണ് സ്റ്റാഫ് വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ പറഞ്ഞു ആഹാ
ഇവളത് മേടിച്ചോ? ആ ആ കുഴപ്പമില്ല, എന്നാൽ നീ വെച്ചോ. അത് കൊടുത്തതൊരു സ്വർണത്തിൻ്റെ മാലയായിരുന്നു. പക്ഷേ വരാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ബാക്കിക്ക് ഒരു ചവിട്ടിപ്പിടുത്തം എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അപ്പം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇയല്ലടാ പറഞ്ഞത് തൻ്റെ ഭാര്യ വരൂലാന്ന്. അതായത് മൂന്ന് പേരെ ഇരുത്തിയിട്ട് സംസാരിക്കുന്നത്, അവിടെ അവരെ മൂന്ന് പേരെ ഇരുത്തി സംസാരിച്ചല്ലോ, അതുപോലെ തന്നെ ഇയാളുടെ വീട്ടിൽ മൂന്ന് പേരെ ഇരുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഭാര്യനോട് മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നു, എനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഈ അവൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിരുന്നു. സെയിം അതേപോലെ തന്നെ ഈ സ്റ്റാഫ് ഇയാളുടെ ഭാര്യനോട് പറയാണ്, എനിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞു. ഏ വേണ്ട, എനിക്ക് ആവശ്യമില്ല പറഞ്ഞു. ആര്? ഈ സ്റ്റാഫിൻ്റെ ഭാര്യ. അപ്പോൾ ഇയാൾ പറയാണ്, ഇയല്ലടാ പറഞ്ഞത് എൻ്റെ ഭാര്യ വരൂല, ഇരിക്കൂല, മിണ്ടൂല, ഒരാളുടെ ചതിക്കുഴിയിൽ വീഴൂല. ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ടു, അവൾക്ക് ഞാൻ സമ്മാനം കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ പറയാണ് ഈ സ്റ്റാഫ് പറയാണ്, അതെൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ ഇതാ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചുമരിലേക്ക് കാണിച്ചു കൊടുത്തു. അയാളുടെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളോളമായി. അപ്പോൾ പിന്നെ ഇതാരാ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ. ഇത് എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. ഓ, നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ത്രീ വേണമല്ലോ, വീട്ടിലെ ജോലികൾക്കാവട്ടെ മറ്റെന്ത് കാര്യങ്ങൾക്കാവട്ടെ ഒരാൾ വേണമല്ലോ. അതിന് ഞാനിവിടെ വീട്ടിൽ നിർത്തിയ ഒരാളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് ചോദിച്ചു, നിനക്ക് ഇവരെ വീട്ടിൽ നല്ല സുഖവും എല്ലാം കൊണ്ടും, പണം കൊണ്ടാവട്ടെ എല്ലാം കൊണ്ടും, നിനക്ക് അവരെ വീട്ടിലേക്ക് പോകണോ? വേണ്ട, എനിക്ക് ഇയാളെ അത്ര ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്വർണ്ണക്കടക്കാരനെ ഇയാളുടെ ഭാര്യ മറ്റേ ഈ സ്റ്റാഫിൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്, അവിഹിതത്തിലാണ്, സ്നേഹത്തിലാണ് എന്നുള്ളതൊക്കെ അറിയണം, ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ എന്തോ ഒരു കുറവ് കണ്ടു. ആര്? അയാളുടെ ഭാര്യ, കടക്കാരൻ്റെ, സ്വർണ്ണക്കടക്കാരൻ്റെ ഭാര്യ. ഇയാൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, പക്ഷേ ആ കുറവുകളൊന്നും നികത്തി തരുന്നില്ല. ആര്? സ്വന്തം ഭർത്താവ്. അപ്പോൾ അതുപോലെ വേറൊരാളെ തേടിയെത്തി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ, അതായത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരുപാട് പണം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കാറുണ്ടായിട്ടോ, പൈസ ഉണ്ടായിട്ടോ, നമുക്ക് ഉടുക്കാനും പോവാനും ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ ഭർത്താക്കന്മാർ, നമ്മൾ ഭാര്യമാരെ കൊണ്ട് തൃപ്തിയാണോ എന്നുള്ളത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്നതും തളർന്നു പോകുന്നതും ഒളിച്ചോടി പോവാനുള്ളതും ആത്മഹത്യക്കും ഒക്കെ ശ്രമങ്ങൾ എന്താണ് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കാരണങ്ങളൊന്നും ആരും പുറത്ത് പറയില്ല. ഒന്നാമതാണ്, നമ്മളിപ്പോൾ പുറത്ത് നമ്മൾ നല്ലൊരു ഫാമിലി കാണുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും എന്തെങ്കിലും ഒരു കുറവ്, എല്ലാം തികഞ്ഞതായിട്ട് ഇല്ല എന്നുള്ളത് എല്ലാം പറയുന്നുണ്ടല്ലേ, ഭൂമിയിൽ എല്ലാം തികഞ്ഞവരാരുള്ളത് എന്നുള്ളത്. സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പൈസയും പണം ഒന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലേക്കൊരു തൃപ്തി, കാര്യങ്ങൾ സന്തോഷമാണോ, ഭർത്താവ് ഭാര്യയുമായിട്ട് തൃപ്തിയാണോ, ഭർത്താവ് ഭാര്യയുമായിട്ട് തൃപ്തിയാണോ എന്നുള്ളതൊക്കെ പരസ്പരം ചോദിക്കുക, അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്കിപ്പോൾ എന്തായി? ആ സ്വർണ്ണക്കടക്കാരൻ്റെ ഭാര്യ മറ്റേയാളെ സ്നേഹിച്ചു, അവരുടെ കൂടെ പോയിട്ടില്ലെങ്കിലും തൃപ്തി മുഴുവനും ആർക്ക് കിട്ടുന്നു? ഈ സ്റ്റാഫിന് കിട്ടുന്നു. അതേപോലെ തന്നെ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ സെർവൻറ്റിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇയാളുടെ കൂടെ പോകണമെങ്കിൽ പോയിക്കോ, ഒരുപാട് പൈസയുണ്ട്, കാറുണ്ട്, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഈ വേണ്ട എനിക്കതിന് ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഇയാളിലും ഒരുപാട് കുറവുകൾ കാണുകയാണ്. അപ്പോഴാണ് ഈ ഒരു കടക്കാരൻ മനസ്സിലാക്കുന്നത്, എന്നിലുള്ള ഒരു കുറവ് തന്നെയാണ്, അതൊന്നും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല എന്നല്ലേ. അതായത് നമുക്കൊരുപാട് തിന്നാനും കുടിക്കാനുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, പക്ഷേ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലെ മെയിൻ ഘടകമാണ് ഈ ഒരു ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത്. ആ ഒരു ബന്ധങ്ങൾ ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് തേടിപ്പോവുക എന്നൊക്കെയാണല്ലോ പറയൽ. അപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർ പരസ്പരം മനസ്സറിഞ്ഞും കൽബറിഞ്ഞും സ്നേഹിക്കുക. സ്നേഹം കൊടുക്കേണ്ട കാര്യത്തിൽ ഭർത്താക്കന്മാർക്ക് ഒരു പിശുക്കത്തരം കൂടാതെ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ
പറയാനുള്ളത്. ഒരുപാട് തിന്നാനങ്ങട്ട് മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവരെ മനസ്സ് തൃപ്തികരമാണോ എന്നുള്ളത് ഏത് ഒരു ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അവർ തന്നെ സ്വയം തൃപ്തികരമാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.